ഉസ്താദുമാരെ നിലങ്ങളിൽ മറ്റു നമ്മുടെ സാഹിത്യോത്സവത്തിന്റെ വേദിയിലാണ് ഞാനും നിങ്ങളും ഇതിലൊരു കൊച്ചു കഥ പറയാം അതിന് സർവശക്തനായ അള്ളാഹ് തോഫിക്ക് നൽകട്ടെ ആമീൻ എന്താ പറയേണ്ടത് ഒരു ദിവസം സ്കൂളിൽ കളിക്കാൻ വിട്ടപ്പോൾ ഞാനും എന്റെ ചങ്ങായിമാരും റബ്ബർ അപ്പ ആൺകുട്ടികളും പെൺകുട്ടികളും യാതൊരു ഇങ്ങനെ എന്റെ റബ്ബേ നമ്മളെ ജാതിക്കാർ തന്നെ അപ്പോഴാണ് ഈ കഥ ഓർമ്മ വന്നത് മൊപ്പർ ഭയങ്കര ഗ്ലാമറ ഇന്നത്തെ സിനിമാ നടന്മാരെ സിനിമാനടന്മാരെ ആണല്ലോ സർട്ടിഫിക്കറ്റ് നൽകിയ ആളാ ചില്ലരക്കാരനൊന്നുമല്ല അതുകൊണ്ട് എവിടങ്ങിയാലും ഒളിഞ്ഞു നോക്കാൻ നല്ല ചെറുക്കുള്ള പെമ്പുള്ള ഈ ദുനിയാവിൽ ഒന്നുമല്ല മദീനത്തെ ഒരു വലിയ സമ്പന്നന്റെ മോളുണ്ടായിരുന്നു ലോഡ് കണക്കന്മാർ പറഞ്ഞ് കൊറേ പെൺപന്നാർ വന്നിട്ടുണ്ട് അവർക്ക് ആർക്കും മഴ കിട്ടിയിട്ടില്ല കാരണം എന്തെന്നറിയോ അവളുടെ മാനസ കൊട്ടാരത്തിൽ ഒരാളുണ്ട് അല്ല

രജിസ്റ്റർ ചെയ്തൊരു അങ്ങനായിരിക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യാത്ര ആരംഭിച്ചു രാത്രി ആകുമ്പോ ചെന്നെത്തി അമീറിന്റെ നേതൃത്വത്തിൽ സംഘം തമ്പടിച്ചു അപ്പോൾ അല്ലേ ശല്യം പകലുന്റെ തമ്പിന്റെ തമ്പടിച്ചു ഇത് ഞാ നിങ്ങളുടെ സ്വന്തം സ്വാമി പിടിയും അവളെ അങ്ങനെയല്ലടാ ഈ പെണ്ണിന് ഒരു പാഠം പഠിപ്പിക്കും പിറ്റേന്ന് രാവിലെ റൈഡനയുടെ നേതൃത്വത്തിൽ അല്ലാ എന്തെന്നറിയോ ലൈലിയുടെ വജ്രവു മാല കളവ് പോയിക്കണാലോ സംഘങ്ങളെ റൈഡ് ചെയ്തു സംശയമില്ല എങ്കിലും റെയ്ഡ് ചെയ്യണമല്ലോ കേക്കണോ കുട്ടരെ നിന്ന് ഇതേതാകെ കോലാകലം പല്ലൂർ ആകെ കൊയങ്ങി കുറെ പേർ മൂപ്പര തെളിവു കുറെ പേർക്ക് അത് വിഷ്വസിക്കാനും വരുന്നില്ല അപ്പോരിയുടെ തമ്പിൽ നിന്നൊരു വിളി ഓടിവരണേ ഇയാളെന്നെ അപമാനിക്കുന്നേ എല്ലാരും തുളിയുടെ കൊണ്ടുപിടിച്ച് ഓടിപ്പോയി പോയി നോക്കുമ്പോണ്ടാ ലുന്നു പരിസരത്ത് കണ്ടാൽ വല്ല സൂഫിയ രണ്ട് മാകുറ്റമാണ് ഇവൻ ചെയ്തത് പതുലൂൻ ആകെ കോയങ്ങ അല്ലാ അപ്പം ഭരിക്കുന്നത് ആരാണെന്നറിയോ കേസ് എത്തി അലി അലി അങ്ങനെ ചോദ്യം തുടങ്ങി ആദ്യം ലൈലോട് ചോദിച്ചു ഇതൊക്കെ ഉണ്ടായോ അതെ മാലെവിടെ ആയിരുന്നു എന്റെ പെട്ടിയിൽ പിന്നീട് പകലൂൻ ചോദിച്ചു ഇതൊക്കെ ഉണ്ടായോ അതെ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ നീ പിന്നെ ലൈലിയുടെ അടിമയെ വിളിച്ചു അവളാണെങ്കിൽ എന്തുണ്ടായി പറയാം എല്ലാം പറയാം ആദ്യത്തെ ദിവസം യജമാനത്തെ ആ തമ്പിൽ പോയിരുന്നു മാല കഴുത്തിലടഞ്ഞിരുന്നു രണ്ടാമത്തെ ദിവസം എന്തോ മണപ്പിച്ചു മയക്കിക്കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തു അപ്പോൾ സ്വാപിക്ക് മണത്തു പിടികിട്ടി അപ്പോഴാണ് പാളമുണ്ടാക്കിയത് പൊളിഞ്ഞില്ലേ എല്ലാം പൊളിഞ്ഞില്ലേ ലീലയുടെ കള്ളത്തരം എല്ലാം പൊളിഞ്ഞില്ലേ അങ്ങനെ ലീലക്ക് തക്കതായ ശിക്ഷ വിധിച്ചു സത്യമേ എപ്പോഴും വിജയിക്കൂ അതുകൊണ്ടാ സത്യസുന്ദ്രാവാൻ പറയുന്നത് നോക്കൂ കൂട്ടറി സ്വാപിയുടെ മനസ്സ് ഇത്രയും നല്ല സുന്ദര കിട്ടിയിട്ടും അമ്മാക്കാൻ ഒഴിവാക്കിയത് അവരെ കൂടെ അള്ളാഹുക്കാല നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ മീൻ സമയം കൊറേയായി കഥ പറഞ്ഞ് ഞാൻ പോയങ്ങി കേട്ടാ നിങ്ങളും ഞാൻ നിർത്തിയാണ് അസലാമലൈക്കും